എന്തുണ്ടോ അത് തൽസമയം നിങ്ങൾ ഭാര്യയിലേക്ക് കൈമാറണം. എന്ത് കിട്ടിയാലും ഒരിത് വായിച്ചൊരാശയം കിട്ടി അത് അപ്പ അവളോട് പറയണം. എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അത് അവളോട് പറയണം. നിങ്ങളുടെ സാമ്പത്തിക കാര്യമാണെങ്കിലും കടമാണെങ്കിലും രോഗമാണെങ്കിലും എന്താണെങ്കിലും അവളോട് പറയണം. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും, പിന്നൊരു പറച്ചിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, എല്ലാം അതിൻ്റെ ഒപ്പം തന്നെ കിട്ടും. നിങ്ങൾ നോക്ക്, നിങ്ങൾ വെറുതെ വായിച്ചു നോക്ക്, നിങ്ങൾ ഫലമ്മ ബലഗ മഊസായി, ഇബ്രാഹിം നബീൻ്റെ കൂടെ നടക്കാനുള്ള പ്രായമായി ഇസ്മായിൽ നബിക്ക്, 10 വയസ്സാന്ന് പറയുന്നുണ്ട്, 18 വയസ്സ്, എത്രയൂടെ ഈ 10 വയസ്സിൽ ഒപ്പം നടക്കാൻ തുടങ്ങിയ മകനോട് വാപ്പ പറയാനെന്ത്, ഇനി അറാ ഫിൽ മനാമി അന്നേ അദ്ബഹു ഫന്ദുർ മദാ തറാ, മോനെ നിന്നെ അറുക്കാൻ അള്ളാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്താ നിന്റെ അഭിപ്രായം? അള്ള പറഞ്ഞു എന്നറിഞ്ഞാൽ ഇസ്മായിൽ നബിക്ക് വേറൊരു അഭിപ്രായം ഉണ്ടാവും, അള്ള പറഞ്ഞു എന്നറിഞ്ഞാൽ പിന്നെ വേറെ അഭിപ്രായം ഉണ്ടാവും. പക്ഷെ അറുക്കാൻ പറഞ്ഞു എന്നതും അത് മകന്റെ മുഖത്ത് നോക്കി പറയാൻ കഴിയണത് എന്താ അറിയങ്ങള്, അതുവരെ ഇങ്ങനെ മിണ്ടാതെ നടന്നിട്ട് അപ്പൊ ഒരു സംഭവം വന്നു, മോനെ ഇവിടെ വാന്നറിഞ്ഞിട്ട് നിന്നെ ഞാൻ അറുക്കണം എന്നറിഞ്ഞാൽ മോനത് മനസ്സിലാവൂല. ഇബ്രാഹിം നബിന്റെ ആദർശം എന്തോ അത് മകനറിയാം. നിങ്ങളുടെ ആദർശം എന്തോ അത് നിങ്ങളുടെ മകൻ അറിയണം. നിങ്ങളുടെ പെരുമാറ്റത്തിലെ നന്മ എന്തോ അത് നിങ്ങളുടെ മകൾക്കറിയണം, നിങ്ങളുടെ ഭാര്യക്കറിയണം, അത് പകർന്നു നൽകണം. എന്തി ഇസ്മായിൽ നബി പറഞ്ഞു, യാ അബത്തിഫ് അൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, വാപ്പാ നിങ്ങളോട് അള്ള പറഞ്ഞ് നിങ്ങൾ ചെയ്യും, നിങ്ങൾക്ക് എന്താ പേടി, കത്തിയുമായി വരുമ്പോൾ ഞാൻ എന്തെങ്കിലും അക്ഷമ കാണിക്കുമെന്നാണോ, എഴുന്നേറ്റോടുമെന്നാണോ, സത്തജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, ക്ഷമാലുവായി നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്നതായി നിങ്ങൾക്ക് എന്നെ കണ്ടെത്താനാകും. നമ്മുടെ മടിയിൽ വളരുന്ന കുട്ടിയിൽ നമ്മുടെ മനസ്സുണ്ടാവണം.